മലയാളികളെ സ്വന്തം മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ 73-ാം ജന്മദിനമാണിന്ന്. 1951 സെപ്റ്റംബർ 7-ാം തീയതി വൈക്കത്തിനടുത്ത് ചെമ്പൻ പാണമ്പറമ്പിൽ ഇസ്മയിലിൻ്റെയും ഫാത്തിമയുടെയും മകനായ ജനനം. മുഹമ്മദ് കുട്ടി എന്നായിരുന്നു ബാപ്പയും ഉമ്മയും തങ്ങളുടെ മൂത്ത മകന് നൽകിയ പേര്. പാണപ്പറമ്പിൽ ഇസ്മയിൽ മുഹമ്മദ് കുട്ടി അഥവാ PA മുഹമ്മദ് കുട്ടി എന്നായിരുന്നു മുഴുവൻ പേര്. കുട്ടിക്കാലത്തും പിന്നീട് കോളേജിൽ എത്തിയപ്പോഴും മമ്മൂട്ടിക്ക് തൻ്റെ പേര് അത്ര ഇഷ്ടമായിരുന്നില്ല. പ്രായം കൂടിയ ആളൊരു പേരാണ് മുഹമ്മദ് കുട്ടി എന്നായിരുന്നു അക്കാലത്ത് താരത്തിൻ്റെ ധാരണ. അതുകൊണ്ട് തന്നെ കോളേജ് സുഹൃത്തുക്കൾക്കിടയിൽ തൻ്റെ പേര് ഉമർ ഷെരീഫ് എന്നായിരുന്നു മമ്മൂട്ടി പറഞ്ഞത്. കുറച്ചു കാലം ഉമർ ഷെരീഫ് എന്ന പേര് കോളേജിൽ നടന്നുവെങ്കിലും ഒരു ദിവസം പുസ്തകത്തിനുള്ളിൽ ഭദ്രമായി വെച്ചിരുന്ന തൻ്റെ കോളേജ് തിരച്ചിലക്കാട് സുഹൃത്തുക്കളൊരാൾ കണ്ടെത്തിയോടെ ആ കള്ളം പൊളിഞ്ഞു. ഡാ, നീ മമ്മൂട്ടിയ എന്നായിരുന്നു തിരച്ചിലക്കാട് കണ്ട സുഹൃത്ത് ചോദിച്ചതെന്ന് മുമ്പൊരിക്കൽ ദൂരദർശനം നൽകിയ അഭിമുഖത്തിൽ മമ്മൂട്ടി പറഞ്ഞു. പിന്നീട് സിനിമയിൽ എത്തിയപ്പോഴും മമ്മൂട്ടി എന്ന പേരിന് ഒരിഷ്ടം അദ്ദേഹത്തിന് വന്നിരുന്നു. എന്നാൽ ഈ പേര് പറ്റില്ലെന്നും മറ്റൊരു പേര് ഉപയോഗിക്കണമെന്നും സിനിമയിൽ പ്രവർത്തിച്ച ചിലർ ആവശ്യപ്പെട്ടു. PG വിശ്വംഭരൻ സംവിധാനം ചെയ്ത സ്ഫോടനത്തിൽ സജിൻ എന്ന പേരായിരുന്നു ഉപയോഗിച്ചത്. പോസ്റ്ററിൽ സജിൻ എന്ന പേരിനൊപ്പം ബ്രാക്കറ്റിൽ മമ്മൂട്ടി എന്ന പേരും ഉപയോഗിച്ചു. എന്നാൽ ഏറെ വൈകാതെ തന്നെ മമ്മൂട്ടി എന്ന പേരൻ താരം തിരിച്ചെത്തി. ആദ്യകാല സിനിമകളിൽ പലതും മമ്മൂട്ടിയെ ഡബ് ചെയ്യാൻ സമ്മതിച്ചിരുന്നില്ല. വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ, സ്ഫോടനം തുടങ്ങിയ ചിത്രങ്ങൾ മമ്മൂട്ടി ശബ്ദം നൽകിയത് മറ്റു പലരായിരുന്നു. എന്നാൽ അധികം വൈകാതെ മമ്മൂട്ടി തന്നെ തൻ്റെ കഥാപാത്രങ്ങൾ ശബ്ദം നൽകി തുടങ്ങി. 1981 പുറത്തിറങ്ങിയ തൃഷ്ണയായ മമ്മൂട്ടി നായകനായി അഭിനയിച്ച ആദ്യ സൂപ്പർ ഹിറ്റ് ചിത്രം.